സോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നറേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചീസ് ബർഗർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. സോ അതിനു വേണ്ടി നമുക്ക് ടു പാർട്സ് ആയിട്ടാണ് ഇത് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒരു ഗ്രിൽഡ് അല്ലെങ്കിൽ കുക്ക്ഡ് ആയ ഒരു മറ്റേ ബീഫിന്റെ പാറ്റീസ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ബൺ റെഡി ആക്കണം, പിന്നെ അതിനുള്ളിലത്തെ സ്റ്റഫിങ്സ് റെഡി ആക്കണം. സോ ഫസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് എങ്ങനെയാണ് ബീഫ് പാറ്റീസ്, ശരിക്കും ഉള്ള ബർഗറിലുള്ള ബീഫ് പാറ്റീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. സോ അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നല്ലപോലെ പൗണ്ട് ചെയ്ത് ബീഫ് മിൻസ് പൗണ്ട് ചെയ്ത് മിൻസ് ചെയ്ത് കിട്ടുന്ന ബീഫ് എടുക്കണം. അപ്പം ഇത് പ്രീ പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ അതിലിട്ടേക്കുന്ന കാര്യങ്ങൾ ഇതാണ്. കാരണം സാധാരണ നിങ്ങൾ ചീസ് ബർഗർ കഴിക്കുമ്പോൾ അതിലൊന്നും ഒറ്റ സ്പൈസസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കിട്ടില്ല, കാരണം അതിലെല്ലാം ഇടുന്നത് പൗഡേഴ്സാണ്. നിങ്ങൾ ഇത്തിരി ഒരു സ്പൂൺ ഗാർലിക് പൗഡർ, നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചാണ് ഇതൊക്കെ ഇടേണ്ടത്. പിന്നെ ഇടേണ്ടത് ലിറ്റിൽ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, പിന്നെ നമ്മുടെ മുളക് പൊടിയാണിത്, അത് ഒരു സ്വല്പം, പിന്നെ ഒണിയൻ പൗഡർ കിട്ടും, ഒണിയൻ പൗഡർ അതും ഈ പറഞ്ഞ പോലെ ഒരു സ്പൂൺ ഇടണം. നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് ഇടണം. പിന്നെ നമ്മുടെ ഇത് ഇന്ത്യൻ സ്റ്റൈൽ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ട്യൂമറിക് വരുന്നത്, ട്യൂമറിക് പൗഡർ, പിന്നെ ജിഞ്ചർ പൗഡർ, പിന്നെ പെപ്പർ. ഇത്രയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിൻസ് പൗണ്ട് ചെയ്ത് മിൻസ് ചെയ്ത് വെച്ചേക്കുന്ന മീറ്റിൽ മിക്സ് ചെയ്ത് തലേന്ന് വെച്ചേക്കുന്ന മീറ്റാണിത്. സോ ഇത് ഇനി എടുത്തിട്ട് നമുക്ക് ഒരു പാനിലിട്ട് നല്ലപോലെ ഗ്രിൽ ചെയ്തെടുക്കണം. സോ ഈ മീറ്റിൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു തരത്തിലുള്ള വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ലൈക്ക് കട്ട്ലേറ്റിലൊക്കെ നമ്മൾ പൊട്ടറ്റോ ആഡ് ചെയ്യുന്ന പോലെ. അതിന് പകരം മുട്ടയാണ് ചേർക്കുക. ഇനി ഞാൻ ബർഗർ ബൺസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന എന്ത് ബണ്ണ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന വീറ്റിന്റെ ബണ്ണാണ്. ഇതല്ലാതെ മറ്റേ ഓൾ പർപ്പസ് ഫ്ലോറിന്റെ ബൺ കിട്ടും, അങ്ങനെ പല ഫ്ലോറിന്റെയും ബൺസ് കിട്ടും. വീറ്റ് അല്ലെങ്കിൽ മൈദയുടെ ബൺ ടേസ്റ്റി ആയിരിക്കും കൂടുതൽ. അപ്പം ഞാൻ ഈ ബൺ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ നമ്മുടെ പാനിലൊന്ന് തേച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് മുരിയിച്ചെടുക്കും. ആയിട്ടിരിക്കുന്ന ഒരു പാനാണ്, അപ്പം അതിലേക്ക് ഞാൻ ഈ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ട് ഈ ബണ്ണിന്റെ ഈ ഭാഗം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. സോ ബൺ അവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ബർഗറിലേക്ക് വെക്കാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതൊന്നുമില്ല, ഒരു വൈറ്റ് ഒണിയൻ, വൈറ്റ് ഒണിയൻ ഇല്ലെങ്കിൽ സാധാരണ ഒണിയൻ, മറ്റേ ഒരു പർപ്പിൾ കളറുള്ള ഒണിയൻ ഇല്ല, അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലെറ്റസ്, ടൊമാറ്റോ. അപ്പം അതിങ്ങനെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെക്കാൻ എളുപ്പമുണ്ട്. സോ ഇതാണ് മുരിച്ചെടുത്ത ബണ്ണിൻ്റെ ഇൻസൈഡ്. സോ ഇത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബീഫ് പാറ്റീസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബീഫ് പാറ്റീസ് ആദ്യം നമ്മൾ സ്പൈസസ് ഇട്ട് മിക്സ് ചെയ്തു, പിന്നെ ഇത് പാറ്റീസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പൊട്ടറ്റോ അങ്ങനത്തെ ഒരു കണ്ടൻസും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പാറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിലും അത് ഗ്രിൽ ചെയ്തെടുക്കുമ്പോഴും ആ ഷേപ്പ് അത് അവിടെ നിൽക്കും. സോ മുട്ട ഇട്ടേക്കുന്ന കാരണം ഇതിപ്പോൾ നമ്മളിങ്ങനെ പാറ്റീസ് ആയിട്ട് എടുത്താലും ഇത് വിട്ട് വിട്ട് പോവില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ സൈസ് ഫിക്സ് ചെയ്യണത് നിങ്ങളെടുക്കുന്ന ബണ്ണിൻ്റെ സൈസും ആയിട്ട് ഏകദേശം ഒരു മാച്ച് ചെയ്യുന്ന സൈസിൽ എടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പൗണ്ട് ചെയ്ത് മിൻസ് ചെയ്ത് മീറ്റായിരിക്കണം, എന്നാലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരുള്ളൂ. പൗണ്ട് ചെയ്യുന്നതന്നെ നല്ലപോലെ ഇടിച്ചിട്ട്. സോ ഇതാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ലൈക്ക്
ഒരു കസ്റ്റയർഡ് പാൻ ആണിത്. നല്ല ചൂടാണ്. അതിലേക്കാണ് ഈ ബീഫ് പാറ്റീസ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഇട്ട ശേഷം ഒരു 20-25 മിനിറ്റ്സ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിങ്ങനെ മുട്ട ഇട്ടേക്കുന്ന കാരണം ആ ബൈൻഡിങ് ഒന്ന് ഉറയ്ക്കുന്ന വരെ ഒരു സൈഡ് കുക്ക് ചെയ്യാൻ നോക്കാം. സോ ഇതിപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് സൈഡ് ടേൺ ചെയ്തിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടു. അപ്പോൾ ആ നല്ല ചൂട് കാരണം ഇതിപ്പോൾ ഉരുകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ബൺ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ബൺ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു ബണ്ണിൻ്റെ ഒരു ഡൗൺ സൈഡ് എടുത്തിട്ട് ഒരു ഇച്ചിരി മയോണൈസ് തേക്കാം. മയോണൈസ് ഇത് ഞാനിവിടെ യൂസ് ചെയ്യണ ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന മയോണൈസാണ്. ഇതിൻ്റെ പല വേർഷൻ കിട്ടും. സ്പൈസി ആയിട്ടുള്ള മയോണൈസ് കിട്ടും, പിന്നെ പല ഡിഫറെൻറ്റ് മയോ കിട്ടും. അപ്പം ഞാനിതിൽ ഓർഗാനിക് മയോ തേച്ചു. സോ നെക്സ്റ്റ് ഒരു ഒണിയൻ വെക്കാം. ഒണിയൻ വെക്കുന്ന പിന്നെ ഒരു ടൊമാറ്റോ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് ആ ബീഫ് പാറ്റീസ് വയ്ക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാറിയാം ചീസ് ഉരുകി തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്നൊരു പാറ്റീസ് എടുത്ത് ഞാനിവിടെ വെക്കുകയാണ്. ഇതിലും കൂടുതൽ ചീസ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ചീസും കൂടി ഇടാം. ഫൈനലി ഈ ലെറ്റസ് ലീഫ് വെക്കുക. എന്നിട്ട് ഈ അതിൻ്റെ ടോപ്പ് ബണ്ണിൻ്റെ ടോപ്പ് ഭാഗം റെഡിയാക്കാം. സോ ഫൈനലി ഒരു ചീസ് ബർഗർ റെഡി ആയിട്ടുണ്ട്.